ഇതില് ഷുഗർ ഉണ്ടല്ലോ, അതില് നമ്മള് ബേജാറാവൊന്നും വേണ്ട. പക്ഷെ അത് കുറച്ച് ഇത് നമ്മള് ഇപ്പൊ ആസച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങള് പ്രമേഹം ഉള്ളതുകൊണ്ട് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഭക്ഷണത്തിൽ ക്രമീകരിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. ഭക്ഷണത്തിൽ നിങ്ങൾ ഈ അരി, ഗോതമ്പ്, അതുപോലെ മൈദ, അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം കുറച്ച് അരി ഭക്ഷണം കഴിക്കുക. ബാക്കിയുള്ള പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല, അത് നിശ്ചിത അളവിൽ ഞാൻ പറഞ്ഞുതരാം, അതേപോലെ കഴിച്ചാൽ മതി. മറ്റുള്ളത് പിന്നെ ശരീരം ഇളകുന്ന അത് എക്സസൈസ്, അതുപോലെ തന്നെ വ്യായാമങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യണം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. നിങ്ങൾ ഈ ഭക്ഷണത്തിൽ അമിത ആഹാരം പാടില്ല. വളരെ ഭക്ഷണം വളരെ ലഘൂകരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഇത് കൂടുതൽ വിശപ്പ് ഇല്ലാതിരിക്കാൻ നമുക്കതിനനുസരിച്ചുള്ള ഈ നമ്മളെ സാലഡ്, അതുപോലുള്ള പച്ചക്കറികൾ, അതൊക്കെ നല്ല കൂടുതലായിട്ട് കഴിക്കുക. അരിഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളത് വളരെ കുറയ്ക്കുക. പഴങ്ങൾ കഴിക്കാം, അതൊക്കെ ഓരോ ആളുകൾക്കും അതിനനുസരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ എല്ലാവർക്കും ഒരേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് ഭക്ഷണത്തിൽ വ്യത്യാസങ്ങൾ വരുത്താം. ഏതായാലും ആദ്യമായി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഭക്ഷണത്തിൽ ക്രമീകരിച്ചതിന് ശേഷം അത് കഴിയുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യമുള്ളൂ.